നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് വെബർ സെറ്റ് ഫ്രെയിം. ഓക്കെ, ഇത് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ പ്രൊഡക്റ്റ് ആണ്. ബേസിക്കലി നമ്മുടെ ടൈൽ അഡസീവിൻ്റെ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നേരത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ടെൻസൈൽ അഡഷൻ സ്ട്രെങ്ത് എന്ന് പറയും. അതായത് നമ്മളൊരു ടൈൽ പീസ് നമ്മളൊരു സബ്സ്ട്രേറ്റിൽ ഒട്ടിക്കുകയാണ്, അതായത് ഒരു ടൈലിൻ്റെ പശ വെച്ചിട്ട് നമ്മളൊരു ടൈൽ പീസ് ഒരു സ്ഥലത്ത് ഒട്ടിച്ചു. അപ്പോൾ എത്ര ഫോഴ്സ് കൊടുത്താലാണ് ആ ടൈൽ അവിടെ നിന്ന് പൊളിഞ്ഞു വരുന്നത്, ആ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ടെൻസൈൽ അഡഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ പറഞ്ഞാൽ പ്രീമിയർ ക്ലാസിക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെല്ലാം ഈ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഈ ഗ്രേഡ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഈ പ്രൊഡക്റ്റിൻ്റെ ടെൻസൈൽ അഡഷൻ സ്ട്രെങ്ത്, ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ശക്തി, അതായത് ടൈലിൻ്റെ പശപ്പ് കൂടിക്കൂടി വരും. ഇപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ഗ്രേഡ് കൂടി, അതായത് ഈ ടെൻസൈൽ അഡഷൻ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കുറച്ചുകൂടി കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ സ്റ്റോൺസ്, ചെറിയ ചെറിയ നാച്ചുറൽ സ്റ്റോൺസുകൾ വാളിലും ഫ്ലോറിലും ഫിക്സ് ചെയ്യാനും, കൂടാതെ തന്നെ വേറൊരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് വാട്ടർ പ്രൂഫിങ്. അതായത് എല്ലാവരും ഒരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ എന്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണെങ്കിലും ബാത്റൂമുകളും റൂഫുകളും കമ്പൽസറി വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതാണ്. കാരണം കോൺക്രീറ്റിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനെ വലിച്ചെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബാത്റൂമിലും റൂഫിലൊക്കെ മഴ പെയ്യാൻ നേരത്ത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സ്ലാബുകളെല്ലാം വെള്ളം വലിച്ചെടുത്ത് പിന്നെ വീടിൻ്റെ അകത്ത് പുട്ടി പൊളിഞ്ഞുവരിക, പെയിൻറ്റ് പൊളിഞ്ഞുവരിക, ആൽഗേ ഇൻഫെക്ഷൻ, അതായത് ഈ പച്ച പായലൊക്കെ ഒരു ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം ലീക്കായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വെള്ളം വാൾ, അതായത് ഭിത്തി, ഈ വെള്ളത്തിനെ വലിച്ചെടുത്ത് സെയിം അവിടുത്തെ പെയിൻറ്റ് പുട്ടിയെല്ലാം വിളകി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പം വീട് വയ്ക്കുന്ന കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും ബാത്റൂമുകൾ കമ്പൽസറി വാട്ടർ പ്രൂഫ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത ഈ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ പ്രതലത്തിൽ നമ്മൾ ടൈൽ ഒട്ടിക്കാൻ ചെല്ലുന്ന നേരത്ത് ഒരിക്കലും സാദാ പശ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വാട്ടർ പ്രൂഫ് ചെയ്ത സ്ഥലത്ത്, അതായത് അവിടെ പ്ലാസ്റ്ററിൽ ഗ്യാപ്പുകളൊന്നും കാണില്ല. അതായത് ചെറിയ സാദാ പ്ലാസ്റ്ററിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്ലാസ്റ്ററിങ് ആൾക്കാരിങ്ങനെ വരഞ്ഞൊക്കെ ഇടും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ ടൈലിൽ വെച്ച് ഒട്ടിക്കാൻ നേരത്ത് ആ പശയ്ക്ക് കുറച്ച് മെക്കാനിക്കൽ ആങ്കറേജ്, അതായത് കുറച്ച് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പുകൾ അല്ലെങ്കിൽ റഫായിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണെങ്കിലാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതെങ്കിൽ ആ പശയ്ക്ക് പിടുത്തം കൂടുതലായിരിക്കും. പക്ഷേ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് ഒരു യുണീക്ക് സബ്സ്ട്രേറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ പിടുത്തം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടിയ പശ വെച്ച് ഒട്ടിച്ചാലാണ് ടൈല് പൊളിഞ്ഞ് വരാതിരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ ഇഷ്ടം പോലെ കംപ്ലൈൻറ്റുകൾ കാണാറുള്ളതാണ് വാട്ടർ പ്രൂഫ് ചെയ്ത സബ്സ്ട്രേറ്റിൽ ടൈല് ഒട്ടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒട്ടിച്ച ടൈല് പൊളിഞ്ഞു വന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, ആൾക്കാർക്ക് അറിയില്ല, അവർ ചിലപ്പോൾ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞാണ്. ഈവൻ വെബറിന് തന്നെയുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇൻറ്റേണൽ ഏരിയാസിൽ ടൈൽ ഒട്ടിക്കാനാണെങ്കിൽ പ്രീമിയർ അല്ലെങ്കിൽ ക്ലാസിക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ആൾക്കാർ വില കുറഞ്ഞ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ടൈല് ഫിക്സ് ചെയ്യും. പക്ഷേ വാട്ടർ പ്രൂഫ് ചെയ്ത് സബ്സ്ട്രേറ്റ് ആയതുകൊണ്ട് ആ പശയ്ക്ക് അതിനുള്ള പിടുത്തം കാണില്ല, പൊളിഞ്ഞു വരും. ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്ത സബ്സ്ട്രേറ്റുകളാണെങ്കിൽ അതും സിമെൻറ്റീഷ്യസ് അല്ലെങ്കിൽ അക്രിലിക്, വാട്ടർ പ്രൂഫിൽ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ തന്നെ സിമെൻറ്റീഷ്യസ് അക്രിലിക് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ചെയ്ത ഏരിയാസിലാണ് നമ്മൾ ടൈല് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ബേസിക് ആയിട്ടുള്ള അഡസീവുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വാട്ടർ പ്രൂഫ് ചെയ്ത സബ്സ്ട്രേറ്റുകളിലും സെറാമിക് ടൈലാണെങ്കിലും വിട്രിഫൈ ടൈൽ ഒട്ടിക്കാനാണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് വെബർസെറ്റ് ഫ്രെയിം.